കഴിഞ്ഞ എപ്പിസോഡിൽ ടാഞ്ചിറോ ആ ഡ്രംസ് കൊട്ടുന്ന ഡീമണെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് അവസാനിച്ചത്. സോ ഗായ്സ്, ഇതിനു മുൻപത്തെ എപ്പിസോഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് സെനിറ്റ്സുനെയാണ്. അവൻ ആ കുട്ടിയെയും കൊണ്ട് പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ നിന്നും എന്തൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ആ കുട്ടിയോട് സെനിറ്റ്സു പറയുന്നുണ്ട്, എടാ നീ ഈ റൂമിലോട്ടൊന്ന് നോക്കടാ, അതിനകത്ത് വല്ല ഡീമൺ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയുന്നു. ആ കുട്ടി പറയുന്നുണ്ട്, എന്നെ കൊന്നൊന്നും പറ്റില്ല, നിങ്ങൾ എന്നെ നോക്കിക്കോ, നിങ്ങളെ കയ്യിലല്ലേ വാളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് സെനിറ്റ്സോട് പറയുന്നു. അങ്ങനെ സെനിറ്റ്സോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒന്നും കാണാനൊന്നുമില്ല. അങ്ങനെ സെനിറ്റ്സ് ആ റൂമിനകത്തോട്ട് കയറി പോവാണ്. കുട്ടിയുണ്ട് പുറകെ. ഇതേ സമയം തന്നെ ആ ഡ്രംസിന്റെ ശബ്ദം കേൾക്കുവാണ്. ആ റൂം തലകുത്തനെ നിൽക്കുവാണ്. സെനിറ്റ്സോ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. വീഴുന്ന സമയത്ത് തന്നെ ഓരോ ഡോർ ഓപ്പണായി അവസാനം എല്ലാം കൂടി ആ വീടിന്റെ പുറത്തോട്ട് ചാടുവാണ്. പിന്നീട് കാണുന്നത് ടാഞ്ചിറോയാണ്. ടാഞ്ചിറോ ആ വലിയ ഡീമണെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ഡീമൺ അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഡ്രംസും ഒരുമിച്ച് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ആ റൂം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ടാഞ്ചിറോക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല, എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവുന്നില്ല. അവൻ ആ അന്തരീക്ഷത്തിൽ കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അവന്റെ ശരീരമൊക്കെ വളരെയധികം വേദനിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ടാഞ്ചിറോ പറയുന്നുണ്ട്, എടാ നീ ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ഡീമൺ ആലോചിക്കുകയാണ്. ആ ഡീമൺ ഒരു മ്യൂസിഷ്യനാവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അവന്റെ ഡയറക്ടറിന്റെ അടുത്തോട്ട് അവൻ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൊണ്ടുപോവാണ്. എന്നാൽ ഡയറക്ടർ പറയാണ്, നീ എഴുതിയ എല്ലാ സ്ക്രിപ്റ്റിന്റെയും അവസാനം ഏകദേശം ഒരേപോലെയാണ്, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെടില്ല, പിന്നെ ഈ കൊട്ടുന്ന പരിപാടി നിനക്ക് പറഞ്ഞിട്ടല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുമ്പോൾ നീ വല്ല പണിക്കും പോയിക്കോ, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അവനെ അപമാനിക്കുവാണ്. മാത്രമല്ല അവൻ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് എഴുതിയ സ്ക്രിപ്റ്റിന്റെ മുകളിൽ ചവിട്ടിക്കൊണ്ടാണ് അവന്റെ ഡയറക്ടർ പോകുന്നത്. ഇത് കണ്ട് അവന് ദേഷ്യം വരുവാണ്. അവനൊരു ഡീമണായിട്ട് മാറി ആ ഡയറക്ടറിനെ അങ്ങ് ഇല്ലാതാക്കുവാണ്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൺ. വളരെയധികം ദേഷ്യപ്പെട്ട് അവന്റെ കയ്യിലുള്ള എല്ലാ ഡ്രംസും സ്പീഡിൽ കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഇടയ്ക്ക് അവന്റെ കൊട്ട് നിർത്തുന്നുണ്ട്. ഇതേ സമയമാണ് ടാഞ്ചിറോ ചിന്തിക്കുന്നത്, അവനൊരു ഈണത്തിലാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അവസാനത്തിൽ അവൻ കുറച്ച് സമയം അത് നിർത്തി വെക്കുന്നുണ്ട്. ആ സമയം എനിക്ക് അവനെ കൊല്ലാൻ സാധിക്കുമെന്ന് ടാഞ്ചിറോ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ അവൻ നിർത്തുന്ന സമയത്താണ് ടാഞ്ചിറോ താഴോട്ട് ഇറങ്ങുന്നത്. അവിടെ ഒരുപാടധികം പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും ചവിട്ടാതെ തന്നെ ടാഞ്ചിറോ വളരെ സൂക്ഷിച്ച് അങ്ങോട്ട് നടന്നു പോവാണ്. ഇതാ ഡീമൺ കാണുന്നുണ്ട്. ഡീമന്റെ മനസ്സ് ചെറുതായിട്ടൊന്നും മാറുന്നുണ്ടെങ്കിലും ഡീമൺ വീണ്ടും അവന്റെ ഡ്രംസ് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടാഞ്ചിറോ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ നിർത്തുന്ന ആ സ്പോട്ടിൽ എനിക്ക് ഇവന്റെ തല വെട്ടണമെന്ന്. അങ്ങനെ ടാഞ്ചിറോ അവന്റെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ്. അവൻ ഒരുപാട് നേരം ശ്വാസം പിടിച്ചു നിന്ന് ഓടിപ്പോയി ആ ഡീമന്റെ തല അങ്ങ് വെട്ടുവാണ്. Concentration, water breathing. ഒരുപാട് നേരം ശ്വാസം പിടിച്ചു വെച്ചതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയമൊക്കെ വളരെയധികം വേദനിക്കുന്നുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നൊക്കെയാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ടാഞ്ചിറോയോട് ആ ഡീമൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്ത ബ്ലഡ് ഡീമൺ ആർട്ട് നന്നായിട്ടുണ്ടായിരുന്നോ? ഇത് കേട്ട് ടാഞ്ചിറോ പറയാണ്, നീ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, അത് ഒട്ടും നല്ലതല്ല. അങ്ങനെ ആ ഡീമൺ അവിടെ നിന്നും ആവിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാഞ്ചിറോ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവന്റെ ബ്ലഡ് ഡീമൺസ് നമ്മൾ എടുത്തില്ലല്ലോ, അത് എടുക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചിറോ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡ് സാമ്പിൾസ് എടുക്കുന്ന സാധനം എടുത്ത് ആ ഡീമന്റെ മേത്തോട്ട് എറിയാണ്. അത് ഓട്ടോമാറ്റിക്കലി ആ ബ്ലഡ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ടാഞ്ചിറോ ഓ ഇത് കൊള്ളാലോ പരിപാടി എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലഡ് എടുക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരു പൂച്ച വരുന്നത്. അതിന്റെ അടുത്തിട്ട് ആ ബ്ലഡ് കൊടുത്തയക്കുകയാണ് ടാഞ്ചിറോ. അത് താമയോടെ പൂച്ചയായിരുന്നു. ആ പൂച്ച ആ ബ്ലഡും കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഇൻവിസിബിൾ ആയിട്ട് പോവാണ്. അങ്ങനെ ടാഞ്ചിറോ അവിടെ നിന്നും പോവാണ്. പോകുന്ന സമയത്ത് ആ ഡീമണോട് പറയുന്നുണ്ട്, നീ ഇനി സുഖമായിട്ടിരിക്കുകയെന്ന്. മാത്രമല്ല ആ ഡീമണോട് പറയുന്നു, നീ വായിച്ച നിന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നുവെന്നും ആ ഡീമണോട് പറയുന്നു. ഇത് കേട്ട ആ ഡീമൺ കരയുവാണ്. ഒരാളെങ്കിലും എന്നെ പറ്റി നല്ലത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ടാഞ്ചിറോ ആ കുട്ടികളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ആ കുട്ടികളിൽ നിന്ന് റൂം തുറക്കുന്ന സമയത്താണ് ടാഞ്ചിറോയുടെ മേത്തോട്ട് അവർ ഓരോ കാര്യങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വിചാരിച്ചിരിക്കുന്നത് ഡീമണാണ് അവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നതെന്നാണ്. അങ്ങനെ ടാഞ്ചിറോ പറയുന്നുണ്ട്, നിങ്ങളെന്തിനും ഇതൊക്കെ എടുത്ത് എറിയുന്നേ, നീ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നൊക്കെ പറയുന്നു. ഇത് കേട്ട ആ കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രം പെട്ടെന്ന് എന്നെ മാഞ്ഞുപോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ എടുത്ത് എറിഞ്ഞതെന്ന് പറയുന്നു. ഇത് കേട്ട് ടാഞ്ചിറോ അതെനിക്കറിയാം, നമുക്കിനി ഇവിടെ നിന്നും പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് ടാഞ്ചിറോ അവരെയും കൂട്ടിയും പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തെത്താറാവുന്ന സമയത്താണ് ബ്ലഡിൻ്റെ സ്മെല്ല് വരുന്നത്, അതും ഒരു ഹ്യൂമൻ ബ്ലഡിൻ്റെ സ്മെല്ല്. ടാഞ്ചിറോ അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് സെനിറ്റ്സോയെ ഇനോസ്കി അടിക്കുന്നതാണ് കാണുന്നത്. കുറച്ച് മാറി ആ കുട്ടി കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവനൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ സെനിറ്റ്സോയെ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സെനിറ്റ്സോയുടെ മേത്ത് നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് ടാഞ്ചിറോ. ടാഞ്ചിറോയുടെ കയ്യിലുണ്ടായിരുന്ന നിസുകു ഇരിഞ്ഞിരുന്ന ആ പെട്ടി പ്രൊട്ടക്ട് ചെയ്യായിരുന്നു നമ്മുടെ സെനിറ്റ്സോ.
പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ സെനിറ്റ്സോ ആ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സമയത്ത് ബോധം കെട്ട് കിടക്കുവാണ്. താഴോട്ട് വീണ സമയത്ത് ടാഞ്ചിറോ ആ ഡീമണെ കൊല്ലുന്ന കാര്യമൊക്കെ സെനിറ്റ്സോക്ക് മനസ്സിലാവുകയാണ്. കാരണം ഇപ്പോൾ ആ ഡ്രംസിന്റെ ശബ്ദം കേൾക്കാനില്ല. ചെറിയ ശബ്ദങ്ങൾ പോലും നമ്മുടെ സെനിറ്റ്സോക്ക് വളരെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് സെനിറ്റ്സോക്ക് അത് മനസ്സിലായത്. അങ്ങനെ സെനിറ്റ്സോ ബോധത്തിൽ നിന്ന് എഴുന്നേക്കാണ്. നോക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ ആ കുട്ടിയുണ്ട്. നമ്മൾ വിജയിച്ചോ എന്നാണ് ആ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ സെനിറ്റ്സോ അവരെ തലയിൽ തൊട്ട് നോക്കുകയാണ്. തലയിൽ ബ്ലഡ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടി അമ്മച്ചേ ഞാനിപ്പം മരിക്കൂ എന്നും പറഞ്ഞ് ഇരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സോ. ഇതേ സമയമാണ് ആ കുട്ടി പറയുന്നത്, നമ്മളിപ്പോൾ അതിനകത്ത് നിന്ന് പുറത്തോട്ട് വന്നില്ല, അതുകൊണ്ട് ഇനി മരിക്കൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് ഇനോസ്കി വരുന്നത്. ഇനോസ്കി വന്ന ഉടനെ തന്നെ നിസ്കോ ഇരിക്കുന്ന ആ പെട്ടി കാണുകയാണ്. അത് കണ്ടുടനെ തന്നെ അതിനകത്ത് ഡീമൺ ആണെന്നുള്ള കാര്യം ഇനോസ്കി മനസ്സിലാവുകയാണ്. ഇനോസ്കിയെ കണ്ടുടനെ തന്നെ സെനിറ്റ്സ് ചിന്തിക്കുകയാണോ, ഇവനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇവൻ ആ ഫൈനൽ സെലക്ഷന് ആദ്യം തന്നെ പോയി, ആദ്യം തന്നെ തിരിച്ചു വന്ന ആളാണ്, ഇവനും ആ ഡീമൺ സ്ലെയർ ഫൈനൽ സെലക്ഷന് സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം സെനിറ്റ്സോ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ഇനോസ്കി ആ പെട്ടിയെ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സെനിറ്റ്സ് ഓടിപ്പോയി അത് തടയുകയാണ്. ഇതിനെ തുടരുതെന്ന് പറയുന്നു. അപ്പോൾ ഇനോസ്കി പറയുന്നുണ്ട് ഇതിനകത്തൊരു ഡീമണാണ്, നീ എന്തിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന്. ഇത് കേട്ട സെനിറ്റ്സോ ആ ഇതിനകത്തൊരു ഡീമണാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നു. ആക്ച്വലി സെനിറ്റ്സോ നമ്മുടെ ടാഞ്ചിറോയെ ആദ്യം തന്നെ കണ്ടുടനെ തന്നെ സെനിറ്റ്സോക്ക് മനസ്സിലായിരുന്നു അവൻ കൊണ്ടു നടക്കുന്ന ഒരു ഡീമണയാണെന്ന്. കാരണം സെനിറ്റ്സോക്ക് വളരെ നന്നായിട്ട് എന്നെ കേൾവ ശക്തി ഉള്ളത് കൊണ്ട് ഒരാൾ നുണ പറയുമ്പോൾ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന കാര്യങ്ങളൊക്കെ അവന് അറിയാമായിരുന്നു. ബ്ലഡ് സർക്കുലേഷൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സെനിറ്റ്സോക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സെനിറ്റ്സോക്ക് അറിയാമായിരുന്നു ടാഞ്ചിറോ ഒരു ഡീമണയും കൊണ്ടാണ് നടക്കുന്നതെന്ന്. പക്ഷേ ടാഞ്ചിറോ പറയാറുണ്ട് എനിക്ക് ഈ പെട്ടി വളരെയധികം പ്രിയപ്പെട്ടതാണെന്നുള്ള കാര്യം. ഇത് കേട്ടാണ് നമ്മുടെ സെനിറ്റ്സോ ആ പെട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പെട്ടിയിലുള്ളത് ഒരു ഡീമണാണ്, എനിക്ക് വേറെ വഴിയില്ല, എനിക്കിതിനെ കൊന്നേ പറ്റുള്ളൂ എന്ന് ഇനോസ്കി പറയുന്നുണ്ടെങ്കിലും ഇതിനെ ഞാൻ കൊല്ലാൻ സമ്മതിക്കില്ല, ടാഞ്ചിറോ വരുന്നവരെ ഞാൻ ഇത് പ്രൊട്ടക്ട് ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെനിറ്റ്സോ. അങ്ങനെയാണെങ്കിൽ നിന്നെയും ഞാൻ കൊല്ലൂടാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. അങ്ങനെ ഇനോസ്കി കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്താണ് ടാഞ്ചിറോ അങ്ങോട്ട് വരുന്നത്. ടാഞ്ചിറോയെ കണ്ടുടനെ തന്നെ സെനിറ്റ്സോ പറയുന്നുണ്ട്, ഹേയ് ടാഞ്ചിറോ നീ വന്നോ, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ, നിനക്ക് ഈ പെട്ടി എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്, എനിക്കറിയാമായിരുന്നു നീ എത്രയും പെട്ടെന്ന് വരുമെന്ന്, നീ വരുന്നവരെ ഞാൻ പിടിച്ചു നിന്നു എന്ന് നമ്മുടെ സെനിറ്റ്സോ പറയുന്നു. ഇതേ സമയമൊക്കെ ഇനോസ്കി സെനിറ്റ്സോയെ തല്ലിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ടാഞ്ചിറോക്ക് ദേഷ്യം വരുവാണ്. ടാഞ്ചിറോ അവനെ വിടറാ എന്നും പറഞ്ഞുകൊണ്ട് ഇനോസ്കിയുടെ നേരെ ഓടിച്ചെല്ലുവാണ്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന ഈ ടി വി സീരീസിന്റെ 13-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഞാൻ വിളിക്കുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ ബൈ.